അക്കാദമി ഒരു വിവാദമായ കാർട്ടൂണിന്റെ പ്രശ്നത്തെ ചർച്ച ചെയ്തു. രാവിലെ എക്സിക്യൂട്ടീവും ഉച്ചയ്ക്ക് ശേഷം ജനറൽ കൗൺസിലുമായിരുന്നു. ഒക്കെ തന്നെ എടുത്ത ഏകകണ്ഠമായ തീരുമാനം, ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണെന്ന് അതിനെ വളരെ ആദരവോടുകൂടി അംഗീകരിക്കുന്നു എന്നുമാണ് അക്കാദമി എക്സിക്യൂട്ടീവും ജനറൽ കൗൺസിലും എടുത്ത തീരുമാനം. വളരെ ഏകകണ്ഠമായിരുന്നു അത്. മറ്റ് ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാപരമായി ഏതെങ്കിലും മതവിഭാഗത്തെ വേദനിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിയമബാധകരുമായി നിയമത്തിനുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചു. അക്കാദമി അങ്ങനെ ഭരണഘടനാപരമായി ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അക്കാദമി തീരുമാനിക്കുന്നതാണ്. അക്കാദമി ആയിട്ട് തീരുമാനിക്കുക. അല്ല, തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നു. അക്കാദമി ഇതുവരെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസിനെയാണ് വെച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇതിന്റെ തുടർച്ചയായിട്ട് പറയാവുന്ന ഒരു കാര്യം, ഇപ്പോ ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അക്കാദമി ഭാരവാഹികൾ തന്നെ, അതായത് ചെയർമാനോ സെക്രട്ടറിയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സോ ഒക്കെ ചേർന്നിട്ട് അത്യാവശ്യം കുറെ ചിത്രങ്ങള് വേണ്ടത് മാത്രം ജഡ്ജസിന്റെ അടുത്തേക്ക് എത്തിച്ചാൽ മതി, പ്രാഥമികമായ ഒരു സ്ക്രൂട്ടണി അക്കാദമി നടത്തണമായിരുന്നു എന്നുള്ള ആരോപണം ചില സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അത് അടിസ്ഥാനപരമായി തന്നെ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു അക്കാദമിയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല് വ്യക്തിപരമായി വിരോധമുള്ളവരുടെ ചിത്രങ്ങൾ മാറ്റിവെക്കുകയും അതോടുകൂടി തന്നെ അർഹതപ്പെട്ടവർക്ക് അവാർഡുകൾ കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അക്കാദമി തീരുമാനിച്ചത് അതിന് പൂർണ്ണമായ ഒരു സുതാര്യതയും സത്യസന്ധതയും വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ ചിത്രകലയുടെയും ശില്പകലയുടെയും കാര്യത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പ്രാഥമികമായ ഫസ്റ്റ് റൗണ്ട് സെലക്ഷൻ വരെ നടത്തിയത്.